ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ട നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. മക്കളെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരം ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ആമേൻ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഈ വചനം എന്ന് പറഞ്ഞ നാട്ടോ യേശു ക്രിസ്തു, അല്ലാണ്ട് എളുപ്പാ. ഇപ്പം ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അവിടെ എനിക്ക് അനുഗ്രഹം, അല്ലെങ്കിൽ ഈ പള്ളി എന്നാൽ പിന്നെ എല്ലാവർക്കും ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇന്നടുത്ത് ഇത്ര കാശ് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ. അത് കോമൺ സെൻസ് ചിന്തിക്കാൻ പാടില്ലേ. നമുക്ക് ഒരു രൂപ തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് ദൈവകൃപയാണ് കിട്ടണതേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു അംശം എടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈക്കൂലി കൊടുത്താൽ വീഴുമോ? ഈ ലോകം സൃഷ്ടിച്ച ദൈവം വീഴുമോ? അത് ഒരു രീതിയിലും വീഴില്ല. ആകെ വീഴണത് നമ്മുടെ ഹൃദയം നിർമ്മലീകരിച്ച് ദൈവത്തിന് വസിക്കാൻ നമ്മളിൻ്റെ ഉള്ളിൽ ഒരു ഇടം കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് എന്ത് പൊട്ടത്തരങ്ങളാണ്. ദൈവം തന്നതല്ല. അതിൽ നിന്ന് ഒരു കൂട് തിരി കൊണ്ടേക്ക് കത്തിച്ചിട്ട് എൻ്റെ കൊച്ചിനെ പരീക്ഷ ജയിപ്പിക്കണേ, അല്ലെങ്കിൽ എനിക്കൊരു വീട് തന്നെ ഏത് ദൈവം തന്നെയെന്ന് ഒരാംശം കൈക്കൂലി കൊടുക്കുക. നമ്മളിങ്ങനെ അല്ലാണ്ടൊക്കെ ഒന്ന് ചിന്തിച്ച്, ഞാനൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു മാങ്ങ വറക്കാൻ പോകുമ്പോൾ ഒരു മാങ്ങ കിട്ടുന്നതിന് ഒരു പൈസ തരുവാന്നേ. ഓരോ സബ്ജക്റ്റിന് കെമിസ്ട്രിക്കും ഫിസിക്സിനും 5 പൈസ വെച്ച് നേർന്ന പണ്ട് ഓരോ പരീക്ഷയ്ക്കും 5 പൈസ വെച്ച് ഓരോ വിഷയത്തിനാകുമ്പോൾ ഇത്ര പൈസ ആവുമല്ലോ. അങ്ങനെയൊക്കെ ഘട്ടത്തിലൂടെ ഞാനും കയറിയ. ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ ചിരി വരുക. അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ എളുപ്പപ്പണിയാണ്. ദൈവത്തിന് ചിരി വരും നമ്മുടെ പൊട്ടത്തരം കണ്ടിട്ടേ. അപ്പം ഇത് പറയുവാണ്, 1 യോഹന്നാൻ 3:2 പറയാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇപ്പം നമ്മൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച പരിശുദ്ധ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളീ വന്നു തരുമ്പോൾ നമ്മൾ മക്കളാണ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ദൈവപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശുക്രിസ്തു 2 പ്രത്യക്ഷനാകുമ്പോൾ, നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകുമെന്ന് നാം അറിയുന്നു. യേശു 2 വരുമ്പോൾ യേശുവിനെ പോലെ തന്നെ നമ്മളെ കാണുമ്പോൾ, യേശുവിൻ്റെ അതേ ഇതിൽ രൂപത്തിൽ മുഖച്ചായ ആത്മീയാട്ടോ ഞാൻ പറയണത്. ആ മുഖച്ചായ യേശുവിൻ്റെ എന്താ മുഖച്ചായ എന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. യേശുബ്രാൻ നോക്കുമ്പോൾ കുഞ്ഞ് യേശുമാരാണ് ഭൂമി നിറച്ച്. യേശുബ്രാൻ നമ്മളെ കൊണ്ടുപോയി ആ ദൈവരാജ്യമൊക്കെ രാജാതിരാജനായിട്ട് വാഴാൻ വരുമ്പോൾ, ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം നമുക്ക് അത് ലക്ഷ്യമായിരിക്കണം. പക്ഷേ ഇങ്ങനെയൊക്കെ വായിക്കുമെങ്കിലും അതൊന്നും എനിക്ക് എപ്പോഴും ഞാൻ ഓർത്തുകൊണ്ട് നടക്കണില്ല. പക്ഷേ എപ്പോഴും ദൈവം എന്നെ കാണിച്ചു തന്നെ ഞാൻ നിഷ്കളങ്കയും വിശുദ്ധയാകാനാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നേക്കണം സഹായിക്കാൻ. അതപ്പം നമ്മളാകണം, ഇതായിരിക്കണം. അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്നാ ഒരു ലോകമോഹത്തിൽ പെട്ടുപോയി നമ്മൾ ഓർത്തുക്കുക, ലോകത്തിൽ എന്തോരം മനുഷ്യരുണ്ട്, എല്ലാ കാര്യവും ഇതൊക്കെ ദൈവം ക്രമോചിതമായിട്ട് തരും. നമ്മുടെ നമ്മളൊന്ന് വസിക്കാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഇതൊക്കെ സാധിച്ചു തരും. സകലത്തിനും മതിയായവൻ യേശുവപ്പൻ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുട്ടയുടെ ഒന്നും തോന്നരുത്, കുഞ്ഞു വൃത്തിയായും പറഞ്ഞു. അടുത്ത ദിവസം ഒരു കുഞ്ഞു വരും, അവൾക്ക് ചുമയുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കാൻ. അപ്പോൾ കുഞ്ഞു പറയുക, അമ്മ ഇനി ഇന്നും എന്നെ കണ്ടില്ലെങ്കിൽ എല്ലാവരും ഓർക്കും നമ്മൾ തമ്മിൽ വല്ല വഴക്കാണോ എന്ന് ഓർക്കുമോ. ഞാൻ പറഞ്ഞു പിന്നെ അവർക്ക് തന്നെ കുഴപ്പം, ഞാൻ ഏത് സമയം കുഞ്ഞു കുഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ടിടക്കോ അല്ലേ. വഴക്ക് അങ്ങനത്തെ ഒന്നും പൊട്ടത്തറ ഒന്നും ചിന്തിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു ടെൻഷൻ. എല്ലാവരും ചോദിക്കാം, ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ വരാത്തതെന്ന്, 2 വീഡിയോ കണ്ടില്ലല്ലോ. അപ്പോൾ ഇന്നും ഇങ്ങനെ ചുമ ശരിക്കും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ കാണിക്കണേ ഇത് കണ്ടോ, കോട്ടയാട്ടോ, സിൽക്കി കോട്ടയിൽ കട്ട് വർക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് നല്ല രസമുള്ള സൂപ്പർ കോട്ടയുടെ സെറ്റാണ്. 990. ഇതിൻ്റെ വില തന്നെ നല്ല വിലയായിരിക്കുമല്ലോ. പെർ മീറ്ററിന് 200 അപ്പം 990. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ, നല്ല രസമുള്ള കോട്ടയാണ്. സിൽക്കി കോട്ടയിൽ സോഫ്റ്റ് ആയിരിക്കും. ഫുൾ കട്ട് വർക്കിൻ്റെ സിൽക്കി കോട്ടയിൽ ഡിജിറ്റൽ പ്രിൻ്റ് ഉള്ളതാണ്. 220-230 പെർ മീറ്ററിൻ്റെ വില. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ ജീൻസിൻ്റെ അത്രയും കനമൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. 690 ഉള്ളൂ കേട്ടോ. ഇത് ഇവിടെ ഒരു ഇത് ഇവിടെ താഴെ വരെ ഒരു റണ്ണിങ് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ വരെ ഇറക്കമൊക്കെ ഒരു 47 ഉണ്ടേ. ലാർജ് തൊട്ട് ത്രിപ്ലക്സിൽ വരെ 690.
690 രൂപയുള്ളേ. നിഴലൊന്നും അടിക്കില്ല, ലൈനിങ് ഇല്ല, പക്ഷെ നിഴലടിക്കില്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. പണ്ടൊക്കെ ഇതിന്റെ തുണിയൊക്കെ ഹാർഡല്ലാർന്നു, ഇപ്പൊ നേരെ തിരിച്ച ഭയങ്കര സോഫ്റ്റ് ആണേ. ഇത് കണ്ടോ, കോട്ടയുടെ ഷോള്, അടിപൊളി ഷോള്, ഇത് സിൽക്കി കോട്ടയുടെ അച്ചരപ്പുറത്തിന്റെ ഷോള്. 350 ഉള്ളു കേട്ടോ ഇതിന്. നല്ല രസയില്ലേ, മെറൂൺ ഷോളിനിടാം, ബ്ലൂവിനിടാം, ഇതിൽ ഏതെങ്കിലും കളറിനൊക്കെ ഇടാം, ഈ ഗോൾഡൻ ബേജ് കളറിനിടാം. ബോട്ടിൽ ഗ്രീൻ, നല്ല രസമുള്ള ഷോളുകളാണ്. ജനുവരി തുടങ്ങി, ജനുവരി എങ്ങായി, ഇനി ഉടനെ ഫെബ്രുവരി മാർച്ച്, വർഷം തീരുവ. അടിപൊളി സംഭവങ്ങളാ, എന്ത് പെട്ടെന്ന വർഷം വർഷം ഓർമ്മയാലേ, 2024 എന്ന് ഓർത്തു നോക്ക്. നമ്മളെ സമയം തക്കത്തി വിനിയോഗിക്കണം. 499 ഓരോ ദിവസം വിലയേറിയതാട്ടോ. ദൈവം തന്ന മനോഹരമായ ദിവസങ്ങളാണ്, അത് ആസ്വദിച്ച് ജീവിക്കണം. 499 അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇത് നമ്മളെ ഇത് ഇങ്ങനെ മിററല്ല, പക്ഷെ സീക്വൻസ്, പക്ഷെ മിറർ പോലെ ഇരിക്കും. ഒറിജിനൽ ക്രേപ്പിലാണ്, ഫുൾ ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വൈറ്റോ ബ്ലാക്ക് ഏതാണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞോടെ കാണിച്ചായിരുന്നു, എല്ലാം തീർന്നായിരുന്നു. അതിൻ്റെ കളർ ചാർട്ടാണ്, ഒറിജിനൽ ക്രേപ്പിലാണ്. 499 രൂപയോ, അടിപൊളി സംഭവം കേട്ടോ, അടിപൊളി സംഭവമാണ്. നല്ല കളേഴ്സ് കേട്ടോ, എന്ത് രസമല്ല ഈ ബ്ലൂ കളർ, എൻ്റെ ഫേവറേറ്റ് കളേഴ്സ്. ഈ കളേഴ്സ് എല്ലാം ഈ വന്നു അടുത്തത്. ഈ കളർ ഒരു സാരി കൊണ്ടുപോയി ഡൈ ചെയ്യണം. ഈ കളറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഡൈ ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടണത് ഇതൊന്നും അല്ല. എൻ്റെ ഈ ഷോളോ ഇങ്ങനത്തെ വല്ല ഡ്രസ്സും പിടിച്ചുകൊണ്ട് പോയി ഡൈ ചെയ്യണം. ഇതെനിക്ക് ഇടുമ്പോൾ നല്ല രസമാണ്. അടുത്തത് അടി അടിപൊളി കളേഴ്സ് എല്ലാം. 450 അല്ലേ, 499 ആട്ടോ, 450 അല്ലേ, 499. നല്ലൊരു തെളിഞ്ഞ ഗ്രീൻ, ഐശ്വര്യത്തിൻ്റെ കളർ, മുഖത്തിന് കളറ് കിട്ടും. ഈ ബോട്ടിൽ ഗ്രീനേക്കാളും കളറ് കിട്ടും, വെളു കളറ് കിട്ടണേ. വെളുത്തവർക്ക് പിന്നെ ഏത് കളർ നല്ലതാണല്ലോ, അല്ലാത്തവർക്കൊക്കെ നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ ആ കൊച്ചൊക്കെ പറഞ്ഞത് നൂജൻ പിള്ളേരാണ്, എന്നെ ഒത്തിരി വെളുപ്പിക്കണ്ടോ ചേച്ചി, എനിക്കത് ഇഷ്ടമല്ല. എന്നിട്ട് ആ കാര്യം എയർ ബ്രഷ് മേക്കപ്പ് വേണം ചേച്ചി, പക്ഷേ എയർ ബ്രഷ് ചെയ്യുമ്പോൾ പുട്ടിയിട്ട് ഈ ഡാൻസ് കളിക്കാരെ പോലെ വേണ്ട, എനിക്ക് എൻ്റെ കളറ് മതി. ആ കളറിൽ തന്നെ എന്താ വ്യത്യാസമായാലും, പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ, എല്ലാവർക്കും വെളുക്കണം വെളുക്കണം അങ്ങനെയൊക്കെ ചിന്തയില്ലായിരുന്നു. ഒക്കെ അവർ അവരുടെ കളറിനെയും അവരെ സ്നേഹിക്കാൻ പഠിച്ചു. ദൈവം ഏതവസ്ഥയിലാക്കിയിട്ടുണ്ടോ അത് തന്നെ അതിമനോഹരം, അതിന് കുറ്റവും കുറവൊന്നും പറയണ്ട. $899 രൂപയുള്ളൂ. നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആട്ടോ, സ്ലബ് സിൽക്ക് ഒന്നും അല്ല കേട്ടോ, നല്ല കൂടിയ സിൽക്കാട്ടോ. ഇതിൻ്റെ പേര് വന്നു ഡേ. എല്ലാവരും ഫങ്ഷൻ വെയറിനൊക്കെ അങ്ങനെ കുർത്ത ചോദിക്കാറുള്ളതേ. യോക്കിൽ വർക്ക് ലാർജ് തൊട്ട് 3XL വരെയുണ്ട്. 899 47 ചെറുപ്പൊക്കെ ഉണ്ട്. എംബ്രോയിഡറിയുടെ ഒക്കെ, ഇതിൻ്റെ എംബ്രോയിഡറിക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട് നോക്കിക്കോളണേ. ഇത് മീഡിയം തൊട്ട് XXL വരെ കേട്ടോ, ഇത് മീഡിയം തൊട്ട് XXL വരെ അല്ലേ. എംബ്രോയിഡറിയുടെ ഇപ്പം എംബ്രോയിഡറി ഒക്കെ ഇരച്ചു പിടിച്ച് കയറി. ഇത് കണ്ടോ, സെറ്റാട്ടോ, ഇങ്ങനെ ബോട്ടവും ഷോളും ഒക്കെ ആയിട്ട്. ഇതേ ബോട്ട ഇങ്ങനെ ഫ്രണ്ടിലെ പടി, ബാക്ക് എലാസ്റ്റിക്കുള്ള പെൻസിൽ പാൻറ്, ലെങ്ത് ഉണ്ട് കേട്ടോ, പാരൽ പാൻറ് പോലെ അടി കയറ്റൊന്നുമില്ല. ഷോളും കോട്ടൺ, നല്ല ഷോളും. ഇത് വില ഇത്രയേ ഉള്ളൂ കേട്ടോ, 999 ഉള്ളൂ. ലൈനിങ് ഒക്കെ വെച്ചാട്ടോ അടിച്ചേക്കണേ, 999 ഉള്ളൂ. മീഡിയം തൊട്ട് XXL വരെയുണ്ട്, 999 ഉള്ളൂ. സൂപ്പർ അല്ലേ ഈ വിലയ്ക്ക്, ഇത് നല്ലതാട്ടോ, നല്ല കളറും. സെറ്റ് വേണ്ടവർക്കൊക്കെ ദേ, നല്ല സിൽക്ക് ഷോള്. ഇതിൻ്റെ വേറൊരു ചാർട്ട് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലാണോ അതിന് മുമ്പത്തെ വീഡിയോയിലാണോ കാണിച്ചായിരുന്നു.
350 ഉള്ളൂ കേട്ടോ. നല്ല ബാത്തിക്കിൻ്റെ സിൽക്ക് ഷോൾ നല്ലതാണ്, അരികത്തൊക്കെ ടാസൽസ് ഒക്കെ ഉണ്ട്, നല്ലതാണ്. 350 ഉള്ളേ. പെട്ടെന്നൊക്കെ എടുത്തോ ഡ്രസ്സൊക്കെ. എന്തോ ഒരു സെലക്ട് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയ്ക്ക് അയച്ചപ്പോൾ. നിങ്ങൾ പ്രാർത്ഥിക്കണേ, നല്ല ഡ്രസ്സ് കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് എന്തോരും ഇതൊക്കെ ഉണ്ടേലും ദൈവകൃപയാ, മുട്ടില്ലാണ്ട് നല്ല ഡ്രസ്സ് തന്നാൽ മതിയായിരുന്നു. നല്ല ഡ്രസ്സ് നമുക്ക് കിട്ടുവാണെങ്കിലല്ലേ നമുക്ക് വീഡിയോ ചെയ്താൽ പെട്ടെന്ന് പോവുള്ളൂ, വിലയും കൊണ്ടും കുറച്ച് കാണാനും ഭംഗി. ഞാൻ അങ്ങനെയുള്ളതൊക്കെയാണ് നോക്കാറ്, വില കുറച്ചും കാണാൻ ഭയങ്കര രസമുള്ളത്. 350 ഉള്ളൂ കേട്ടോ. അടിപൊളി അടിപൊളി സംഭവങ്ങളാണ്, പെട്ടെന്ന് എടുത്തു. ട്രഡീഷണൽ ഗ്രീൻ ഷോളാണ്, നല്ലൊരു ബേജ് കളറിന്റെ നല്ല കൂടിയ ഷോളാട്ടോ. 550 രൂപയുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. അരികത്തൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല സ്റ്റൈലായിട്ട് പണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എംബ്രോയിഡറി ഒന്നും ഇതല്ലായിരിക്കും, നേരത്തെ കാണിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ഷോളാട്ടോ, ബേജ് കളറിന്റെ ഷോൾ കൊണ്ടുവരാൻ എല്ലാവരും പറഞ്ഞായിരുന്നു. ബേജ് കളറിന്റെ പാൻറ്റും കാണിക്കാട്ടോ. ഇതെല്ലാം 499 ബേജ് കളറിൻ്റെ പാൻറ്റും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പാൻറ്റും ഷോളും കൊണ്ട് ഈ കുർത്തക്കാർ ഒത്തിരി പേരില്ലേ, ഇപ്പോൾ പള്ളിയിൽ പോകണോ എവിടെയും ഒരു ഇങ്ങനെ ഇതിന് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ബേജ് കളർ ഷോളും ഇതുമൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു സെറ്റായി. അപ്പം ഇത് നമുക്ക് ഇത് ലാർജ് തൊട്ട് 3+ വരെയുണ്ട്. വർക്ക് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് പല പല വർക്കിൻ്റെയാണ് വന്നേക്കണേ. എല്ലാം 499 ഒത്തിരി വിലയുടെ, പല പല വിലയുടെ ഉണ്ട്. ലാർജ് തൊട്ട് 3S വരെയുള്ളോ. കൈ കഴിച്ചു. നല്ല കോട്ടൺ ഹാൻഡ്ലൂം, ഈ ബോട്ടം നമ്മൾ എപ്പോഴും വെക്കുന്ന കേട്ടോ. എപ്പോൾ എടുത്താലും നമുക്ക് ചിലവുള്ള സംഭവമാട്ടോ. ഷോളിൻ്റെ വേറെ ഒരു വെറൈറ്റി, ഇത് 590 ആട്ടോ. ഇത് പണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ക്രോഷിയോ വർക്കാട്ടോ. നമ്മൾ ഓർക്കൂല, ഒരു തുണി കണ്ടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കേക്കടെ കഷ്ടപ്പെട്ട് നൂലിട്ട് പാകി പാകി. പണ്ടൊരിടയ്ക്ക് ഇങ്ങനത്തെ സിൽക്കിൻ്റെ ചുരിദാറില്ലായിരുന്നു, ഓർക്കണില്ല? യോക്കിലും ഇങ്ങനെയൊക്കെ ഷോളിലും ഒക്കെ ഈ സെയിം സിൽക്കിൻ്റെ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ ആ സൈസ് അപ്പടിയും ഇത് ക്രോഷ്യോ വർക്കുണ്ട്. അരികത്തൊക്കെ എന്ത് രസമാട്ടോ. ഇതൊക്കെ തുന്നി, ഇതൊക്കെ ക്രോഷ്യോ തുന്നി വെച്ചേക്കണേ കേട്ടോ. ഇത് തുന്നാനൊക്കെ അറിയാൻ പാടില്ലേ, പണ്ട് ഓർക്കണില്ലേ ഒരു സൂചി വെച്ച് തുന്നണത്. അപ്പോൾ ഇതിങ്ങനെ ഇത് 500 അല്ലേ, ഇത് 500. ഇതും 500 വൈറ്റ് ബോട്ടം കാണിച്ചേ. ഇതും ഇതേ ഉണ്ട്, ഇങ്ങനെ ഒരു ബോട്ടവും ഇതുമൊക്കെ എടുത്താൽ ഇത് 499 തന്നെയല്ലേ. ഇത് ലാർജ് തൊട്ട് 3X വരെ ഉണ്ട് കേട്ടോ. 499 പല എംബ്രോയിഡറി ഉണ്ട്. അതെ, എല്ലാത്തിനും ഉള്ളൂ. വൈറ്റ് ഇത് ഇതിന് ഇത് 5XL ഉണ്ട് കേട്ടോ. ഇത് 599 ഈ പാൻറ്റിൻ്റെ വില. കുറച്ചധികം എംബ്രോയിഡറി ഉണ്ട്. ഇത് 5XL മാത്രമേ ഉള്ളൂ. വൈറ്റ് ടീ ഷോള് 590, നല്ല സെറ്റാണ്. ഇത് ക്രീപ്പ് ഷോളാണ്. 499 വൈറ്റിൽ ഇതേ കണ്ടോ, 499. അത്യാവശ്യം ഇങ്ങനെ ബോട്ടവും ഷോളും ഒക്കെ ഉണ്ടെങ്കിൽ കുർത്തയൊക്കെ എടുത്തോണ്ട് പോയാൽ മതി. അല്ലാത്തപ്പോൾ ഷോളിൻ്റെ ഇത്ര കാര്യമില്ലല്ലോ കുർത്തക്ക്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് എല്ലാവരും എപ്പോഴും ചോദിക്കണേ കേട്ടോ. നെറ്റിൻ്റെ ബ്ലാക്ക് ആട്ടോ. 300
ഷോളിന് 390. ഇത് ഇത് 590. ബ്ലാക്ക് 3X മാത്രമേ ഉള്ളൂ കേട്ടോ, കിട്ടിയിട്ടുള്ളൂ. 590. നമ്മുടെ കോട്ടൺ കഴിഞ്ഞ ഉണത്തെ റണ്ണിങ്ങിൽ നമ്മൾ ഈ പ്രിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാറ്റേൺ ആട്ടോ, കാന്താ കോട്ടന്റെ ആണെങ്കിലും നല്ലൊരു പാറ്റേൺ. എത്ര? 699 വിത്ത് ലൈനിങ്. ഇതിപ്പോ ഈ ഇടയ്ക്ക് ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ കുർത്ത ഇറങ്ങിട്ട് ഫ്രണ്ട് വരെ ഇങ്ങനെ ബട്ടൺസ് വെച്ചിട്ട്, പക്ഷെ ഓപ്പൺ അല്ല, താഴെ ഒരു സ്ലിറ്റും. നല്ല രസമുള്ള നല്ല കളർ. 699 ലാർജ് തൊട്ട് 3X വരെ. ഇത് കണ്ടോ, ഇത് ലൈനിങ് ഇല്ലേ, ലൈനിങ് ഉണ്ടല്ലേ, ആ ലൈനിങ് ഉണ്ട് നോക്കട്ടെ, ആ ലൈനിങ് ഉണ്ട്. നമ്മുടെ ഹക്കോബയുടെ നല്ലൊരു കളറല്ലേ. 799 മീഡിയം തൊട്ട് 2X വരെ. ഇത് എന്നെ കുഞ്ഞു എപ്പോഴും മീഡിയം ആയിട്ട് കാണിക്കണ കേട്ടോ, കുഞ്ഞു ഇല്ലാത്തപ്പോൾ ഞാനത് കാണിക്കണേ. എന്നാ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും കുഞ്ഞു മീഡിയം ആയിട്ട് കാണിക്കണയാ. ഇതെപ്പോഴും റീസ്റ്റോക്ക് ഇവിടെ വന്ന സംഭവം. ആലിയാക്കട്ട് വെൽവെറ്റിൽ 899. എത്ര സൈസ് ഇറക്കിയാ? മീഡിയം തൊട്ട് 8X വരെയുണ്ട്. 899. സൂപ്പർ സംഭവമാണ്. ഇത് ബോട്ടിൽ ഗ്രീൻ. ഇത് ഇടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരി ഞാൻ പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് അപ്പോൾ എല്ലാവരും ഇത് ഇട്ടുകൊണ്ട് പോയി, എല്ലാവരോടും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തത് ഭംഗിയായിരുന്നു. നല്ല രസമാണ്. അപ്പൻ്റെ അമ്മയുടെ 60 വെഡിങ് ആനിവേഴ്സറി, അത് 50 വെഡിങ് ആനിവേഴ്സറി. 50. അപ്പോൾ എന്ത് അങ്ങനത്തെ ഒക്കെ എല്ലാവരും ഇപ്പോൾ ആഘോഷിക്കേണ്ടോ. അവർക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കുമല്ലേ പ്രായം ചെന്നവർക്ക്. എൻ്റെ ചാച്ചൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളമാരും ഒരുപാട് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ ചുമ്മാ ഒരു കെങ്കേമായിട്ട് ആഘോഷിക്കണം. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ അല്ലേ നമുക്ക് ആഗ്രഹം. നമുക്ക് പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേ ആഘോഷം അതൊക്കെയുണ്ട്. പക്ഷെ ഇപ്പം എന്നാണ് ഒത്തിരി പ്രായം ചെന്നവരെ ആഘോഷിക്കേണ്ടത്, അത് അത്യാവശ്യം. അവർക്ക് അവരുടെ സ്വന്തക്കാരെ ബന്ധക്കാരെയൊക്കെ വിളിക്കുമ്പോൾ കാണാം, അവരെ എല്ലാവരോടും ഇങ്ങനെ അതൊക്കെ അവരുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. അതിപ്പോൾ ആഘോഷിച്ചാൽ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ആങ്ങളമാരാരേലും വരുമ്പോൾ ഒന്ന് ആഘോഷിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കും. ഗ്രാൻഡായിട്ട് 80 വയസ്സ് ആയി അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് എന്നെക്കാളും ആരോഗ്യമുണ്ട്. വീണ്ടും പിടുക്കി ചെറു ചെക്കി പണ്ടേ ബാക്കിയെ പറയൂലോ. ഞങ്ങളുടെ നാട്ടിലിങ്ങനെ നമ്മൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ എന്നെ ഇങ്ങനെ വലിയ ഇഷ്ടമായിട്ട് എല്ലാവർക്കും എനിക്ക് രക്തം തിളക്കി. കൊച്ചപ്പന്മാർ ആ നാട്ടിൽ 1.5 കിലോമീറ്റർ നടക്കണം എൻ്റെ വീടിൻ്റെ. 1.5 കിലോമീറ്ററും എല്ലാ നാളിലേയും നമ്മൾ വിളിക്കണേ കൊച്ചപ്പ കൊച്ചമ്മ ഇങ്ങനെ എല്ലാവരെയും ചാച്ച ഇങ്ങനെ എന്നൊക്കെ വിളിക്കണേ. സ്വന്തക്കാരെ പോലെ സ്വന്തം ഉണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞോളൂ, ഇല്ലെന്ന് എനിക്ക് തോന്നണേ. പക്ഷെ അത്രയും അടുപ്പാണ്. പണ്ടത്തെ നാട്ടിൽ എന്ത് സ്നേഹമൊക്കെയാണ്. അപ്പോൾ ഒരു കൊച്ചപ്പനുണ്ട് എപ്പോഴും എന്നെ കാണണ ഒഴി തുടങ്ങും. പെണ്ണും വീട് മെടുക്കി ചെറു ചെക്കി ബാക്കി അവൻ പറയില്ല, പ്രത്യേകമൊന്നുമില്ല. എന്നാലും അങ്ങനെ പാടും. അത് കാണുമ്പോഴത്തേക്ക് ആയോ അവരെന്ത് വീട്ടിൽ ചെന്ന് ഞാൻ പരാതി പറയും. ആ കൊച്ചപ്പൻ എന്നെ കാണുമ്പോൾ ഇനി പാടരുതെന്ന് പറയണമെന്നും പറഞ്ഞ് എല്ലാവർക്കും. പിന്നെ എന്നാ പിന്നെ കാരക്കുന്ന മാമയെന്ന് എല്ലാവരും കവലയെ വെച്ച്. എൻ്റെ ചാച്ചൻ്റെ അമ്മ അമ്മ എൻ്റെ കാരക്കുന്നേന്ന് വീട്ടുകാര്. അപ്പം ചാച്ചൻ്റെ അമ്മയെ മരിച്ചു. അപ്പം എല്ലാവരും എന്നെ കാരക്കുന്ന മാമയെന്ന്. എനിക്കങ്ങനെ അത് കേൾക്കണേ കഴിയാറുണ്ട്. എൻ്റെ ദൈവം ഇപ്പോൾ ഒക്കെ എന്ത് രസമൊക്കെ ഓർക്കുമ്പോൾ ഇതേ പറഞ്ഞു തുടങ്ങും. നല്ല ഓർഗൻസാട്ടോ, ഇത് ഭയങ്കര കൂടിയതാട്ടോ. നല്ല സിൽക്ക് ഓർഗൻസ, രണ്ട് വശവും വറക്കും. നല്ല രസമുള്ളൊരു ഷോള്. എത്രയാ? 490 രൂപ. ഈ ഒന്നുള്ളത് അയ്യോ, വെൽവെറ്റിൻ്റെ എല്ലാം കാണിച്ചില്ല, പച്ച മാത്രമേ കാണിച്ചുള്ളോ. ഇത് കൊണ്ടോ, ഇത് സൈസ് ഏതൊക്കെയായിരുന്നു? മീഡിയം തൊട്ട് 8X വരെ. നമ്മൾ ഓർഗൻസയുടെ ടീൽ ബ്ലൂ നല്ല ആട്ടോ, സിൽക്ക് ഓർഗൻസ ആട്ടോ. അതേക്കണൊക്കെ ചേർന്ന് കിടക്കൂട്ടോ, പറഞ്ഞൊന്നും ഇരിക്കൂലേ. 499 രൂപയുള്ളൂ. നമുക്ക് ഫങ്ഷൻ വെയർ ഷോളായിട്ട് യൂസ് ചെയ്യാം. ദേ കണ്ടോ, ഗ്രാൻഡ് ഷോളാണ്. ഷോൾ എടുത്തിട്ട് നിങ്ങളെ ടോപ്പും ഫോട്ടോ ഒക്കെ അന്വേഷിക്കാൻ പോട്ടോ. ഈ ടോപ്പും ഫോട്ടോ ഇങ്ങനെ ഷോള് കളർ അന്വേഷിച്ച് വരുമ്പോൾ എന്നാ പാടാന്നറിയാമോ? ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, കാണുന്ന ഷോളെല്ലാം എടുക്കാം. എന്നിട്ട് മഴയുടെ ഇടി കൊടുക്കണം കേട്ടോ. കേരളത്തിലല്ലാത്തവർ കേൾക്കുമ്പോൾ ഇതൊക്കെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യില്ലേ. ഇപ്പൊ കറക്കണ മാസം പോലെ നല്ലൊരു മഴ പെയ്തിട്ട് എങ്ങനെയാ വണ്ടി ഓടിച്ച് വീട്ടിൽ ചെന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതേ മജന്ത
ഒന്നാമത് യേശുവിന്റെ കൃപയാല വണ്ടി ഓടിക്കണേ. എന്റെ ദൈവമേ, വണ്ടിയെ കയറി ഇത് വണ്ടി ഓടിക്കാൻ പഠിച്ച പിന്നെ പരിശുദ്ധാത്മാവേ അപ്പാ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. സഹായിക്കണേ സഹായിക്കണേ, സ്തുതി സ്തോത്രം പറഞ്ഞ വീട് വരെ വണ്ടി ഓടിക്കണേ യേശുപ്പ സ്തോത്രത്തെ. നല്ല കളറ് ഈ ചേർന്ന് ഇരിക്കൂട്ട, സിൽക്ക് ഓർഗൻസിയാണ്, സൂപ്പറാണ്. 499 രൂപ, നല്ല അട്രാക്റ്റീവ് കളേഴ്സും. 499 ഉള്ളൂ, നല്ല ബ്ലൂ അല്ലേ. ആ എത്ര രസമുള്ള കളറല്ലേ. എനിക്ക് ഈ ഓർഗൻസ വണ്ണം കാരണം, അല്ലെങ്കിൽ ഞാൻ സാരി ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ ഈ കളറുകളൊക്കെ എടുത്ത എന്തായിരിക്കും ഭംഗി. കുഞ്ഞൂന്ന് നല്ല സുഖ, എനിക്കിഷ്ടമല്ല നെറ്റിനേക്കാളും എനിക്കിഷ്ടം ഓർഗൻസയാണ്. കുഞ്ഞൂനിപ്പോൾ പല ഓർഗൻസയുടെ സാരി ഓർഗൻസ കൊടുക്കുമ്പോൾ മെല്ലിച്ചിരിക്കണ കാരണം നല്ല ഭംഗിയാണ്, നല്ല ബ്ലൂ. എനിക്ക് രണ്ടു മൂന്ന് കളറ് വേണം. ഇത് ഡൈ ചെയ്യുമ്പോൾ ആ കളറൊക്കെ ഏത് രൂപത്തിലാവുന്ന, പിന്നെ ഇതെന്നാ ഇടി വെട്ടി കളറാണ് നീ ഇട്ടേക്കണേന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നേ. പിന്നെ പോയി പണിയാവട്ടെ, ഞാൻ പിന്നെ എന്നോട് ആരും അധികം പറയില്ല കേട്ടോ, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടേക്കുക. ഇങ്ങനെ കുറച്ച് പേർക്ക് എന്നെ പേടിയാ എന്ന് പറയണു, ദൈവത്തിനെ പേടിയോ എൻ്റെ ചിന്തയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടം എന്നെ പേടിയാന്നൊക്കെ പറയണേക്കുമ്പോൾ, ആരെയും ഒക്കെ ഒന്ന് പേടിക്കണ്ടതേ. പിന്നെ ആര് വഴക്ക് കൂടിയാലും ഒരു ഗുണം ഉണ്ട് കേട്ടോ, ഞാൻ ആ വഴക്ക് ഓർത്തുകൊണ്ടിരിക്കും കേട്ടോ. അവരെന്നോട് പണ്ട് വഴക്ക് കൂടിയേ, അവരാരും അത് ഓർക്കില്ല. എപ്പോഴും നമ്മുടെ കടയിട്ട് വരും, നമ്മളോട് വഴക്കടിച്ച് പോയവരും ഓൺലൈനിൽ വഴക്കടിച്ചിട്ട് ഈ പിള്ളേർ പറഞ്ഞേ കേട്ടോ, എന്നോട് ഇന്ന പോലെ വഴക്കടിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ വചനം പറയണേ അല്ലേ എന്നൊക്കെ ചോദിച്ചു. വഴക്കടിച്ച ആൾക്കാരാന്ന് പറഞ്ഞിട്ട് പിന്നെയും തുരിയെടുക്കണ്ട് എനിക്കറിയാം. വളയേശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ മനസ്സ് യേശുവിൻ്റെ മനസ്സ് പോലെ ഒന്നും തോന്നല്ല എനിക്ക്. അയ്യോ അവരെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇപ്പോഴും ഞാനും മറന്നു കൂട്ടോ, ഞാൻ തുമാറിനെ കേട്ടോ. മുടാൽ സെമി മുടാലായിരിക്കും കേട്ടോ, കാരണം പക്ഷെ നല്ല കൂളായിട്ട് നല്ല ഇതിലായിട്ട് ഇരിക്കണേ. അപ്പോൾ ഇത് ഭയങ്കര മൂവിങ്ങാണ്. 799 രൂപയുള്ളൂ മുടാൽ. നല്ല പ്രിൻ്റുകളും അല്ലേ, ലാർജ് തൊട്ട് 3S വരെയുണ്ട്, ലാർജ് തൊട്ട്. ഇപ്പം എൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ 3S വേണം, ഇച്ചിരി വലുതൊക്കെ എടുത്താൽ ഒന്ന് ഇച്ചിരി ഒന്ന് ഓർഡർ ചെയ്യണേക്കെ ആയിരിക്കും കുറച്ച് എളുപ്പം. ടൈറ്റ് ഫിറ്റ് ആകുമ്പോൾ പിന്നെ കഴിയാ ചുരുങ്ങിയാൽ അങ്ങനെയൊക്കെ ഇച്ചിരി സൈസ് കുറച്ച് എപ്പോഴും അതാണ് നല്ലത്. ഈ അവർ സൈഡൊന്നും ഇട്ടേക്കൂല, അങ്ങനെ നല്ല ടൈറ്റ് വെട്ടിക്കളയും ചുഴു വരാണ്ടിരിക്കാൻ. 799 രൂപ നല്ല കളേഴ്സ്, നല്ലൊരു ഫ്രോക്കാട്ടോ. ഒരു കുഞ്ഞു കുഞ്ഞു വരുമ്പോൾ കാണിച്ചാൽ മതിയായിരുന്നു. 699 രൂപയുള്ളൂ. ജോർജറ്റിൽ ഇതേ വെൽവെറ്റ് ഇങ്ങനെയൊക്കെ വെച്ച് നല്ല കേട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ഞെറുവുള്ളൂ, മീഡിയം തൊട്ട് XL വരെ. ഇതിൻ്റെ ബാക്കി ഉണ്ടോ ഈ ഏലൈനും രണ്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ണവും വേണമെങ്കിൽ ചുരുക്കാം. നല്ല പാറ്റേൺ ഈ ഷോളും ഉണ്ടോ, ഇത് ഭംഗിയല്ലേ. 390 ഉള്ളൂ കേട്ടോ. നമ്മൾ വൈറ്റ് ഫുൾ കാരിക്കൊക്കെ ഇട്ട് അതിനായിരിക്കും രസടിപൊളി. ഇതാ ഭംഗി, ഇതിൻ്റെ കളേഴ്സ് അടിപൊളി. ഇത്രയും വിലയുള്ളേ. ഭയങ്കര മഴയാ. 390 ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പ്രാർത്ഥിക്കണം. നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങും, സസ്പെൻസ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അത് പറയാം. സസ്പെൻസ് ഇപ്പോഴും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിലോർക്ക് അതിനെല്ലാ കാര്യവും ക്രമോചിതമായിട്ട് യേശുമ്പുരാൻ ചെയ്തു തരാൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ദൈവം വിലയേറിയതായിട്ട് കരുതും. അപ്പോൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നവളായിരിക്കും എന്നല്ല വചനം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ എല്ലാ കാര്യവും ക്രമോചിതമായിട്ട് ദൈവം ചെയ്ത് തന്നിട്ട് എനിക്കും ചെയ്തു തരുള്ളൂ. 350 അല്ലേ, 390. നമുക്ക് പുതിയ പുതിയ ഓരോന്ന് എപ്പോഴും ഞാൻ തുടങ്ങണേ. ഇപ്പം കുറേ നാളായി ഈ കട തുടങ്ങിയിട്ട്, 8 വർഷമായി. 5 വർഷം കൂടുമ്പോൾ, 5 വർഷം കൂടുമ്പോൾ പുതിയത് തുടങ്ങേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് വീട് മേടിച്ചു, പിന്നെ കൊച്ചുങ്ങളൊക്കെ പഠിത്തം, അങ്ങനെയൊക്കെ മൊത്തം ഒരു ഇത് വന്നു. അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ പണ്ട് മുതലേ എന്തെങ്കിലുമൊക്കെ തുടങ്ങണേയായിരുന്നു. ഡിഗ്രി അടിപൊളി സംഭവമായിട്ടാണ് യേശുവിൻ്റെ കൃപയാ തുടങ്ങണേ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഹെൽപ്പും വേണം, അതാണ് ഏറ്റവും പ്രാധാന്യം. കുഞ്ഞിയല്ലേ, അടിപൊളി സംഭവം, സൂപ്പർ സൂപ്പർ.
അടിപൊളി. സൂപ്പറാണ്, നല്ലതാ, ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. സെപ്പറേറ്റ് ആണ് ഇത്, ഇങ്ങനെ ഉള്ളിലൊരു പീസും പുറത്ത് ഓവർകോട്ടും ഉള്ള പാറ്റേൺ ആട്ടോ. എത്ര? 899. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഇത് സെപ്പറേറ്റ് കാണിച്ചിട്ടോ, ബാക്ക് ഇങ്ങനെയാട്ടോ. ഇങ്ങനെ ഇതിങ്ങനെ നല്ലതാട്ടോ ഈ പാറ്റേൺ ഇടുമ്പോ ആക്കാർ. ഇത് വേണേൽ സ്ലീവ്ലെസ് ആയിട്ട്, ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞുങ്ങൾ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ചുമ്മാ ഇട്ടോണം. ഇഷ്ട സ്ലീവ്ലെസ്. സൂപ്പറാണ്. ഇത് ഉടുപ്പല്ല അല്ലേ, ഞാൻ പെട്ടെന്നേ കുഞ്ഞുള്ളപ്പോൾ ഉടുപ്പാണെങ്കിൽ സൗകര്യമുണ്ട്. ഈ നല്ല രസമുള്ള ഇതിൻ്റെ ഫ്രോക്ക് നമുക്ക് ഭയങ്കര സ്പീഡിൽ വിറ്റ് തരും. അത് കാരണം ഞാൻ എടുത്തു വെച്ചാൽ ഫ്രോക്കായാലും കാണിക്കാൻ കുഞ്ഞുമോനെ നോക്കിയിരിക്കണ്ട. 699 രൂപയുള്ളൂ. ലൈനിങ് ഇല്ല, പക്ഷെ കഴുത്തേലൊക്കെ സിമ്പിൾ വർക്കുണ്ട്. ബാക്ക് ഇങ്ങനെ ഏലൈനാണ്, സ്ലിറ്റ് ഇല്ല. 699 രൂപയുള്ളൂ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ ഉണ്ട്. സൂപ്പറാട്ടോ, എല്ലാം സൂപ്പറാട്ടോ. നമ്മൾ കാണിക്കുന്ന എല്ലാം വെറൈറ്റി അല്ലേ. മറ്റേ ഇപ്പൊ കാണിച്ചത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ, ഇത് എക്സൽ തൊട്ട് ത്രീ എക്സൽ വരെയാണ്. നല്ലതല്ലേ ആ വിലക്ക്. ഇതും ഈ അംബ്രല്ല സ്ലിറ്റ് ഇല്ലാത്ത ആട്ടോ. യോക്കിൽ ഇങ്ങനെ മിറർ വർക്കും വെച്ച്, ലൈനിങ്ങും ഇല്ല, നല്ല കനമൊന്നുമില്ല, നല്ല സൂപ്പർ കോട്ടൺ പ്രിന്റ്, നല്ല സൂപ്പർ. 699 രൂപയുള്ളൂ. മറ്റേ 799 ഒക്കെ വരാറതേ ഉണ്ടോ. പാനൽ കട്ടിങ് അല്ല, പക്ഷെ ആ മോഡലില് സ്ലിറ്റ് ഇല്ലാണ്ട് തയ്ച്ചേക്കണയാണ്. ലാർജ് തൊട്ട് 3X വരെ. വീഡിയോ ഒക്കെ കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പം പ്രാർത്ഥിക്കണം. നമ്മൾ ആർക്കും ലോകത്ത് പ്രകൃതിയുടെ ഇതുകൊണ്ട് ഒന്നും പറ്റാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവമേ നമ്മുടെ വീട്ടിലെ സാധനങ്ങളോ ഒന്നും ഇടിവെട്ടി പോകാതെ ഒക്കെ കാത്തു പരിപാലിക്കണം. ഇങ്ങനെ അന്നേരം ഈ വചനം ചൊല്ലിയാൽ മതി, എൻ്റെ ദേശത്തെ സാഹസവും എൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും ഞാൻ കാണുകയില്ല, കേൾക്കുകയില്ല. എൻ്റെ മതിലേക്ക് രക്ഷയെന്നും എൻ്റെ വാതിലേക്ക് സ്തുതിയെന്നും പേർ പറയും. ആമേൻ, ആമേൻ, ആമേൻ. ഇതില്ല പിന്നെ നമ്മുടെ ദേശത്ത് ഒരു ആപത്തും അല്ല, ഒരു ഇതുമില്ല, നമ്മുടെ ഒന്നും ഒരു ആപത്തും അല്ല. നമ്മളത് പ്രഖ്യാപിച്ച് വെച്ചേ പോലെ വചനത്താൽ അതേ ഉണ്ടോ. ബ്ലൂ കളർ 699 രൂപയുള്ളൂ അല്ലേ. 699 രൂപയുള്ളൂ കേട്ടോ. മറൂൺ ബ്ലാക്ക് അടിപൊളി സെറ്റുകളാണ്. ഇത്രയും കളേഴ്സ് ഉണ്ട്. കോള എല്ലാം അടിപൊളി സംഭവം. എത്ര മിനിറ്റായി? 28 മിനിറ്റായോ? ഞാൻ സ്ലോ ആയ കുഞ്ഞു ആണെങ്കിൽ എന്തോരം സ്പീഡിലല്ല ചെയ്യണല്ലേ. ബേജ് കളറിൻ്റെ ബേജ് കളർ കുറേ കാണിച്ചാലോ ഇതിൽ ഇന്ന് കാണിച്ചത്. 499 നമ്മൾ എപ്പോഴും കാണുന്ന സിൽക്കി കോട്ടെ. താഴെ ബേജ് കളർ നമുക്ക് വിൽക്കാനും കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം എടുത്തു വെച്ചതാണ് വീഡിയോ എടുത്തിട്ട്, അപ്പോഴാണ് നമ്മൾ കെട്ട് താഴ്ത്തിട്ട് ഇറക്കുള്ളൂ. എന്നോർത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നാൽ വീഡിയോ താഴെ ഇല്ലെങ്കിൽ വീഡിയോ പിടിക്കാൻ വെച്ചേക്കണേന്നും എടുത്ത് കാണിക്കൂ കേട്ടോ. നിരാശപ്പെട്ട് ഇവിടുന്ന് പോകേണ്ട വരില്ല. എങ്ങനെ ഒരു കാണുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പടം കാണിച്ച് അപ്പം തന്നെ തരും. $499. പിന്നെ ഒരു കോട്ടൺ $350. പ്യുവർ കോട്ടൺ കേട്ടോ. ലാസൻസൊക്കെ അടിയിൽ പിടിപ്പിച്ച് നല്ല സൂപ്പർ കോട്ടൺ. പല ഡിസൈനുണ്ട്. ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ ഗോപി മുതുകാടിൻ്റെ
ഓർക്കുക കേട്ടോ. ഞാൻ ആ മനുഷ്യൻ്റെ ഒരു കട്ട ഫാനാ, ഇങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല ടെൻറ്റ് ഒന്നും അറിഞ്ഞുകൂടെ കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരാൾ ഒന്നും രണ്ടും ഒക്കെ പറയുമ്പോൾ ഒരു പ്രസ്ഥാനം നിർത്തിപ്പോകാനൊക്കെ, ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കാനൊക്കെ എന്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കണ ആൾക്കാർക്ക് അറിയാവേ. ഒരു കട ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പാടാന്നറിയാം. അയ്യോ, എന്നിട്ട് ഒരാളതിനെതിരായിട്ട് നിൽക്കുക എന്നതൊന്ന് തെറ്റാട്ടോ, എനിക്കറിയാൻ പാടില്ല. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻ നടത്തട്ടെ ഇങ്ങനെ. പക്ഷേ ഈ ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഈ സങ്കടം വരും. അപ്പോഴും പുള്ളീനെ ഇങ്ങനെ അല്ല എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളോർക്കും ഓ അയാൾ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ 10 പൈസ ഇതൊക്കെ മേടിക്കാണ്ടല്ലേ. അപ്പം ഈ പ്രേരണ പോകുമ്പോൾ ചിലർ പറയില്ലേ, ഈ പ്രേരണ ഇങ്ങനെ പൈസ ഒത്തിരി മേടിക്കുക എന്നപ്പോൾ ഞാൻ എപ്പോഴും ഈ പണ്ട് ഹെവൻലി ഫീസിലൊക്കെ പോകുമ്പോൾ ആ കോളിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ആ കോള് റെൻറ്റിനായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്തോത്രക്കാഴ്ച ഇരുന്ന് 10 രൂപയായിരിക്കും, എത്ര പറഞ്ഞാലും 10 രൂപയായിരിക്കും. അപ്പോൾ അവിടെ തന്നെ വിളിച്ചു പറയും, കൈ പൈസ ഇല്ലെങ്കിൽ കൈ ചുരുട്ടി ഇങ്ങനെ ഇട്ടാൽ മതി, ആ കൈ തര നിറയാൻ ദൈവം തരുമെന്നൊക്കെ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉച്ചത്തെ ഫുഡിനോട് ഒന്നും തികയുക പോലും ഇല്ല ഇങ്ങനെ അവിടെ. അപ്പോൾ അവരിന്ന് എണ്ണുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നമ്മളോർക്ക് നമ്മളിരുന്ന പൈസ, നമ്മളെന്തിന് നമ്മളിരുന്ന പൈസയും കൊണ്ട് അവരെന്താ ചെയ്യണേന്ന് നോക്കണം. നമ്മൾ കൊടുക്കണത് നമുക്ക് ദൈവം തന്നിരിക്കണേന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രേരണ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അതിനാണ് നമ്മുടെ കയ്യിൽ പൈസ തന്നെ. ഇപ്പോൾ ഇവിടെ ദൂരെ സിസ്റ്റേഴ്സൊക്കെ ആരാധമന്ദിരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ഇങ്ങനെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ അരി മേടിച്ച് സോപ്പോടി അവർ പൈസ കൊടുത്താൽ, അവർ പൈസ കൊടുത്താൽ എന്ത് ദുർവിനെ, പൈസയ്ക്ക് പൈസ വേണ്ട. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ ചുമ്മാ തെറ്റിദ്ധാരണകളാണ്, നമ്മക്കടെ ചിന്തയിൽ അയ്യോ അവരതെടുക്കുമോ ഇതെടുക്കും. നമ്മളത് എന്തിനാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് പൈസ കൊടുക്കുക എന്നുള്ളത്. ചിലവഴിക്കുക ദൈവത്തിൻ്റെ കൃപയാല, അത് അവരുടെ ഉത്തരവാദിത്തം. അവരുടെ ഉത്തരവാദിത്തം തെറ്റിച്ചാൽ അത് അവരോട് ദൈവം ചോദിച്ചോളും. പക്ഷേ ഇങ്ങനെ ഓ ഞാൻ ഓർക്കോട്ടെ, എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഗോപി മുതുകാടിൻ്റെ ഒരു കട്ടപ്പാന ഒന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ പിള്ളേരെയൊക്കെ നമ്മുടെ സാധാ നമ്മുടെ മക്കളെ നോക്കാനുള്ള കഷ്ടപ്പാട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോകും. നോർമലായിട്ട് ബുദ്ധിയുള്ള പിള്ളേർ പറഞ്ഞാൽ കേൾക്കും. എന്തുമാത്രം നമുക്ക് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ, എനിക്ക് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ നേരം വെളുത്ത ഇരുന്ന വരെ ഇവരുടെ ചിന്ത ചെയ്തു. അത്രയും പിള്ളേരെയൊക്കെ ഇങ്ങനെ അത് ഇങ്ങനെ അവരെയൊക്കെ അത്രയും മിടുക്കരായിട്ട് കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊച്ചിനോ എന്തേലും. പണ്ട് എൻ്റെ വർത്തമാനം പറയുമ്പോൾ തോന്നരുത് കേട്ടോ, എൻ്റെ അപ്പുക്കൂട്ടനിങ്ങനെ ഇങ്ങനെ മിണ്ടാണ്ട് ഈ നേഴ്സറിയിലോ LKG UKG പഠിച്ചപ്പം ഈ പുസ്തകം വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നു എൻ്റെ അപ്പുക്കൂട്ടൻ. പിള്ളേരൊക്കെ ഇങ്ങോട്ട് കൂട്ടുകൂടി ഇടയ്ക്ക് കയറിയിരുന്നതാ. എന്നിട്ട് ആ കൊച്ച് ഉറങ്ങിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് കയറിയപ്പോൾ ശ്വാസം പൊട്ടിപ്പോയി കാണും. കൊച്ചിനെ കാണാഞ്ഞിട്ട് എല്ലാ സ്കൂളപ്പടി ഓടി നടന്നു. അവസാനം പിള്ളേർ തന്നെ കണ്ടുപിടിച്ചു, ദേ എബിൽസ ജീവ് ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിള്ളിയിട്ട് ചെവി തുളഞ്ഞു ഇങ്ങനെ. അപ്പം ആ കൊച്ചെന്ത് മാത്രം കരഞ്ഞു കാണും. എന്നിട്ട് കൊച്ച് കുറേ ദിവസം രാത്രി അപ്പടിയും പേടിച്ച് നൂലി ഒളിച്ച് മൂത്രം ഒഴിക്കുക ബെഡിലേ. അപ്പോൾ എൻ്റെ രക്തം തിളയ്ക്കും കേട്ടോ. ഒന്നാതെ അപ്പൂവിന് എപ്പോഴും ജലദോഷം ഇങ്ങനെ വരും. ആ ഇങ്ങനെ ക്ഷീണിച്ചായിരുന്നു അപ്പൂ ഇരിക്കണേ. ആ ഇത് ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് തുള്ളിയാലോ. അപ്പം ഞാൻ പിന്നീട് അത് ഓർത്തു എത്ര നന്നായി. അവരെൻ്റെ അവർ പേടിച്ച് അവരുടെ മനസ്സ് പേടിച്ച് പോയിക്കാണ് എൻ്റെ കൊച്ചിനെ കാണാണ്ട് പോയി. ആ ടീച്ചറ് ക്ലാസ് ഉത്തരവാദിത്തം പറയണ്ടേ. അപ്പം അവരുടെ ഭയത്തിൽ അവരെൻ്റെ കൊച്ചിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇനി മേലെ അവൻ ചെയ്യാണ്ടിരിക്കാനല്ലോ അങ്ങനെ ചെയ്തത്. അപ്പം നമ്മുടെ കൊച്ചിനെ ഒരാൾ അടിക്കുകയോ പിടിക്കുകയോ സ്കൂളിലെ ടീച്ചേഴ്സ് അടിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നീട് ഒരിക്കലും ഞാൻ എപ്പോൾ സ്കൂളിൽ ചെന്നാൽ എൻ്റെ രണ്ട് പിള്ളേർ പറയും സ്കൂളിൽ ചെല്ലണമെന്ന്. ഞാൻ ആ പിള്ളേരുടെ സൈഡ് പിടിക്കാറേയില്ല, ടീച്ചേഴ്സിൻ്റെ സൈഡ് പിടിക്കുള്ളൂ. ഇടയ്ക്കൊക്കെ ഒരാളെ അടിയും നുള്ളിപ്പറിയൊക്കെ കിട്ടണം. ഇത് തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഓർക്കൂലോ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ. അപ്പം ഇതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടട്ടോ ആ അമ്മമാരെ അനുഭവിച്ച വിഷമമൊന്നും അറിഞ്ഞുകൂടാ. ആ അമ്മമാരെ യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു പ്രസ്ഥാനം ഒന്ന് നിന്ന് പോകരുത്, ഇങ്ങനെ തുടങ്ങാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ യേശുമ്പരാൻ അത് സമാധാനത്തിൻ്റെ യേശു വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിട്ട് ചവിട്ടി മതിക്കട്ടെ. ആമീൻ. ആ പിള്ളേർക്കിടെ അമ്മമാർക്കുണ്ടാക്കിയ വിഷമോ യേശുമ്പരാൻ മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ആ പിള്ളേർ ഇങ്ങനെ വലിയ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് അവർ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതിൽ ശ്രേഷ്ഠമാകട്ടെ. അതുപോലെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവിടെയും യേശുമ്പരാൻ അവിടെ ആ പിള്ളേരെ എല്ലാം ബുദ്ധിയുള്ളതും ഇങ്ങനെ നല്ല മിടുക്കരും ആക്കി ഇതെല്ലാം കൊണ്ടടക്കട്ടെ. അങ്ങനെ അവർ പിള്ളേർ ജനിക്കണത് ആരുടെയും കുഴപ്പമല്ലോ. പക്ഷെ അവർ മാലാഖമാരാണെന്ന് ഞാൻ പറയണേ. അവർ ജനിക്കണ വീടൊക്കെ ഭയങ്കര ദൈവം അനുഗ്രഹിക്കും എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് അങ്ങനെയുള്ളവരൊക്കെ തൊടാറുണ്ട്. അവരാണ് മാലാഖമാർ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന മാലാഖമാർ അവരാണെന്നാണ് പറയണേ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിലൊന്നും നാവും കൊണ്ടൊന്നും പറയേണ്ട, വിധിക്കുകയും വേണ്ട.
രണ്ടു കൂട്ടർക്കും മാനസികമായിട്ട് ഒത്തിരി വിഷമം കാണും, നമ്മളതൊന്നും വിധിക്കണ്ട, പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഷെയർ ചെയ്യണ കാര്യം മറക്കരുത്. നമ്മുടെ സമ്മാനം ഇല്ല 1000 രൂപ എല്ലാ അടുത്ത മാസം ഞെരക്കെടുക്കും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, യൂട്യൂബിൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ തന്നെ ഓപ്ഷൻ ഇല്ല ഷെയർ ചെയ്യാൻ. എനിക്കൊക്കെ 5000 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം നിങ്ങൾക്കും കാണുമല്ലോ. അതുപോലെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഞങ്ങളുടെ സമ്മാനം കിട്ടും. അത് കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.